ഞാൻ നാരായണൻ ശ്രീദേവ്, റിട്ടയർഡ് അധ്യാപകൻ. പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഞാൻ നിങ്ങളോടൊരു കൊച്ചു കഥ പറയാം. പണ്ട് പണ്ട് ചിത്തിരപുരം എന്നൊരു കൊച്ചു നാട്ടുരാജ്യമുണ്ടായിരുന്നു. അവിടുത്തെ രാജാവായിരുന്നു ചിത്രസേനൻ. ചിത്രസേനന് സുന്ദരിയായൊരു മകളുണ്ടായിരുന്നു, ഷർമിള. ഷർമിള രാജകുമാരി നാട്ടിലെ വിദ്യാഭ്യാസമെല്ലാം കഴിഞ്ഞ് നല്ല ബുദ്ധിമതിയും സുന്ദരിയായും വളർന്നു വന്നു. ഒരു ദിവസം രാജ്ഞി രാജാവിനോട് പറഞ്ഞു, പ്രഭു, നമ്മുടെ മകൾ കല്യാണപ്രായമായിരിക്കുന്നു, അതുകൊണ്ട് നമുക്ക് ഉടൻ തന്നെ വിവാഹം നടത്തണം. അങ്ങനെ രാജാവ് രാജകുമാരിയും അവിടെ കല്യാണത്തെക്കുറിച്ച് സംസാരിച്ചു. അപ്പോൾ രാജകുമാരി പറഞ്ഞു, മഹാരാജൻ, എനിക്കിപ്പോൾ കല്യാണപ്രായം ആയെങ്കിലും എനിക്ക് കല്യാണം കഴിക്കണമെങ്കിൽ ഞാനൊരു മത്സര പരീക്ഷയിൽ വിജയിക്കുന്ന ആളെ മാത്രമേ കല്യാണം കഴിക്കൂ എന്ന് രാജാവിനോട് പറഞ്ഞു. എന്നെ കല്യാണം കഴിക്കുന്ന ആൾ ബുദ്ധിമാനും സൗന്ദര്യമുള്ള ഒരാളുമായിരിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ രാജകുമാരിയുടെ അഭ്യർത്ഥന പ്രകാരം രാജാവ് നാട്ടിലുടനീളം കല്യാണക്കാര്യം വിളംബരം ചെയ്തു. രാജകുമാരിയെ കല്യാണം കഴിക്കണമെങ്കിൽ ഒരു മത്സര പരീക്ഷയുണ്ടെന്നും ആ മത്സര പരീക്ഷയിൽ ജയിക്കുന്ന ആൾക്ക് മാത്രമേ രാജകുമാരിയെ കല്യാണം കഴിക്കാനാവൂ എന്നും രാജാവ് വിളംബരത്തിലൂടെ അറിയിച്ചു. അങ്ങനെ രാജകുമാരന്മാരും യുവാക്കളും രാജകുമാരിയെ കല്യാണം കഴിക്കാൻ വേണ്ടി കൊട്ടാരത്തിലേക്ക് എത്തിത്തുടങ്ങി. അങ്ങനെ അവിടെ നടക്കുന്ന മത്സര പരീക്ഷയിൽ രാജകുമാരി അവിടെ എത്തുന്ന ആളുടെ കയ്യിൽ ഒരു കാശ് കൊടുത്തിട്ട് ഇങ്ങനെ പറയുമായിരുന്നു, ഈ കാശ് കൊണ്ട് എൻ്റെ കല്യാണ ദിവസം എനിക്ക് കുളിക്കാൻ എണ്ണയും താളിയും പിണ്ണാക്കും കിട്ടുന്ന ഒരു വസ്തു നിങ്ങൾ ഈ രാജ്യത്തു നിന്ന് ഒരാളിൽ നിന്ന് വാങ്ങിയിട്ട് എനിക്ക് നൽകണമെന്ന് പറഞ്ഞു. ഈ വസ്തു വാങ്ങി പരീക്ഷയിൽ പരാജയപ്പെടുകയാണെങ്കിൽ എൻ്റെ കല്യാണം കഴിയുന്നതുവരെ എല്ലാവരും ഇവിടെ വീട്ടു തടങ്കലിൽ കഴിയേണ്ടി വരുമെന്നു ഒരു നിർദ്ദേശം കൂടി രാജകുമാരി വെച്ചു. അങ്ങനെ മത്സരാർത്ഥികളിൽ ചിലർ അവിടെ നിന്ന് തന്നെ മടങ്ങിപ്പോയി. ചിലർ ഒരു കാശും വാങ്ങി രാജ്യത്തുടനീളം നടന്ന് മത്സരത്തിൽ പരാജയപ്പെട്ട് തിരികെ എത്തി. അങ്ങനെ കൊട്ടാരത്തിൽ എത്തിയ മത്സരാർത്ഥികളെ രാജാവ് വീട്ടു തടങ്കലിൽ പാർപ്പിച്ചു. അങ്ങനെ രാജാവിനും രാജ്ഞിക്കും സങ്കടമായി. ഒരു ദിവസം രാവിലെ സുന്ദരനായ ഒരു ചെറുപ്പക്കാരൻ കൊട്ടാരത്തിലെത്തി. രാജകുമാരി ഇതിൽ നിന്നൊരു കാശ് വാങ്ങി അദ്ദേഹം ഗ്രാമത്തിലൂടെ നടക്കാൻ തുടങ്ങി. അദ്ദേഹം നടന്ന് നടന്ന് ഒരു കുന്നിൻ്റെ താഴ്വാരയിലെത്തി. അവിടെ വിളഞ്ഞു നിൽക്കുന്ന എള്ളിൻ പാടങ്ങൾ കണ്ട് രാജകുമാരൻ ഈ യുവാവ് സന്തോഷിച്ചു. അങ്ങനെ ഈ എള്ളിൻ പാടത്തിലുള്ളിൽ നടന്ന് കുറേ ദൂരം മുന്നോട്ട് പോയപ്പോൾ അവിടെ ഒരു കർഷകൻ എള്ള് വെട്ടിക്കൊണ്ടിരിക്കുന്നത് കണ്ടു. അങ്ങനെ കർഷകൻ എന്നെ സമീപിച്ചുകൊണ്ട് ഈ യുവാവ് പറഞ്ഞു, കർഷക സുഹൃത്തെ, എൻ്റെ കയ്യിലൊരു കാശുണ്ട്, എനിക്ക് ഈ കാശ് കൊണ്ട് ഒരു എള്ളിൻകറ്റ താങ്കൾ തരണമെന്ന് പറഞ്ഞു. ഞാൻ രാജകുമാരി നടത്തുന്ന മത്സര പരീക്ഷയിൽ പങ്കെടുക്കാൻ വന്നതാണ്, എനിക്കങ്ങ് ഒരു എള്ളിൻകറ്റ തരണമെന്ന് പറഞ്ഞു. കർഷകൻ സന്തോഷത്തോടുകൂടി യുവാവിന് ഈ എള്ളിൻകറ്റ സമ്മാനിച്ചു. അങ്ങനെ ഈ എള്ളിൻകറ്റയുമായി യുവാവ് കൊട്ടാരത്തിലേക്ക് യാത്രയായി. യുവാവിൻ്റെ പിറകെ നടരുന്ന പടയാളികൾക്ക് ഈ എള്ളിൻകറ്റയുമായി പോകുന്ന യുവാവിനെ കണ്ട് എന്തെന്നില്ലാത്തൊരു സഹതാപം തോന്നി. ഈ എള്ളിൻകറ്റകളോട് ഇയാൾ എന്ത് ചെയ്യാനാണ് പോകുന്നതെന്നറിയാതെ പടയാളികൾ പരസ്പരം പിറുപിറുത്തു. അങ്ങനെ യുവാവ് കൊട്ടാരത്തിലെത്തി. കൊട്ടാരത്തിലെത്തിയ വിവരം രാജാവിനെയും രാജ്ഞിയെയും രാജകുമാരിയെയും അറിയിച്ചു. അങ്ങനെ ഇവർ മൂന്നുപേരും മന്ത്രിമാരും സഭയിലെത്തി. കൊട്ടാരത്തിലെത്തിയ യുവാവ് രാജാവിനോട് ഇപ്രകാരം പറഞ്ഞു, പ്രഭു, രാജകുമാരിയുടെ നിർദ്ദേശപ്രകാരം ഞാൻ ഈ എള്ളിൻകറ്റയുമായി ഇവിടെ വന്നതാണ്. ഈ എള്ളിൻകറ്റയിൽ ഞാൻ രാജകുമാരിക്ക് എണ്ണയും താളിയും പിണ്ണാക്കും കൊടുക്കാൻ ആഗ്രഹിക്കുന്നു, എങ്കിലത് കാണിക്കൂ എന്ന് രാജാവ് പറഞ്ഞു. അങ്ങനെ ഈ യുവാവ് എള്ളിൻകറ്റയിൽ നിന്ന് എള്ളിൻമണികൾ വേർതിരിച്ചെടുത്തിട്ട് രാജാവിനോട് പറഞ്ഞു, പ്രഭു, ഈ എള്ളിൻമണികൾ ആട്ടിയാൽ ഇതിൽ നിന്ന് എണ്ണയും പിണ്ണാക്കും കിട്ടും. രാജകുമാരിക്ക് തേക്കാനുള്ള എണ്ണയും രാജകുമാരിയുടെ വളർത്തുമൃഗങ്ങൾക്കുള്ള പിണ്ണാക്കും ഇതിൽ നിന്ന് കിട്ടും. രാജകുമാരിക്ക് തലയിൽ തേക്കാനുള്ള താടി ഈ
എള്ളിൻ്റെ ഇലകൾ പിഴിഞ്ഞെടുത്ത് പിഴിഞ്ഞെടുത്താൽ നല്ല താളിയും കിട്ടുമെന്ന് യുവാവ് പറഞ്ഞു. ഇത് കേട്ട് രാജകുമാരിക്ക് എന്തെന്നില്ലാത്ത സന്തോഷം തോന്നി. തൻ്റെ മത്സര പരീക്ഷയിൽ ഈ യുവാവ് വിജയിച്ചതായി രാജകുമാരി എല്ലാവരെയും അറിയിക്കുന്നു. അങ്ങനെ കൊട്ടാരത്തിലാകെ ബഹളമായി. രാജകുമാരിയുടെ കല്യാണത്തിന് വേണ്ട ഒരുക്കങ്ങൾ പെട്ടെന്ന് തന്നെ നടത്തി. അങ്ങനെ രാജാവ് രാജകുമാരിയെ മത്സര പരീക്ഷയിൽ വിജയിച്ച യുവാവിന് കല്യാണം കഴിച്ചു കൊടുത്തു. അങ്ങനെ യുവാവും രാജകുമാരിയും കൂടി കൊട്ടാരത്തിൽ വളരെ കാലം സന്തോഷത്തോടു കൂടി ജീവിച്ചു. പ്രിയപ്പെട്ട കൂട്ടുകാരെ, ബുദ്ധിശക്തിയുണ്ടെങ്കിൽ നമുക്ക് ഏത് കാര്യവും നേടിയെടുക്കാൻ കഴിയുമെന്ന് ഈ കൊച്ചുകഥയിലൂടെ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. എൻ്റെ രണ്ടാമത്തെ കഥ നിങ്ങളുടെ മുമ്പിൽ ഞാൻ അവതരിപ്പിക്കുകയാണ്. ഈ കഥ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന വിശ്വാസത്തോടുകൂടി എല്ലാവർക്കും നന്ദി, നമസ്കാരം.